ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് ഞാൻ റെസിപ്പീസാണ് ഇടാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പ്രോൺസ് ഗ്രില്ലാണ്. ഗ്രീൻ മസാല വെച്ചിട്ടും റെഡ് മസാല വെച്ചിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടത്. ആദ്യം നമുക്ക് പ്രോൺസ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പ്രോൺസ് ഒരു മീഡിയം സൈസ് പ്രോൺ ആണ്. അത് നമ്മൾ ക്ലീൻ ചെയ്യണമെങ്കിൽ ആദ്യം അതിൻ്റെ മുകളിലുള്ള ആ കൊമ്പും കാലും വാലും ഒക്കെ കട്ട് ചെയ്ത് കളയണം. എന്നിട്ടൊരു കട്ടിംഗ് ബോട്ടിൽ വെച്ചിട്ട് ഇതുപോലെ തല മുതൽ വാല് വരെ നടുവിൽ കൂടെ നമ്മുടെ തോടിൻ്റെ മുകളിൽ കൂടെ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതാ അടിവരെ കട്ട് ചെയ്യണം. അടിവരെ കട്ട് ചെയ്യുമ്പോൾ ഇതാ ജസ്റ്റ് നമ്മൾ നടുങ്ങനെ പിളർത്തി വെക്കുക ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള വേസ്റ്റും ഒക്കെ എടുത്തിട്ട് കളയും. എന്നിട്ടിത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പം നമ്മൾ ഫുൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നടുക്ക് പിളർത്തിയിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. എന്നാലാണ് അത് കറക്റ്റ് ഇതിൻ്റെ മസാലയൊക്കെ പിടിച്ചിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രീൻ മസാലയാണ് റെഡിയാക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ 4 പ്രോൺസാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് 3 ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി, ഇത് അത്യാവശ്യം വലുതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, പിന്നെ ഒരിത്തിരി പുതിന ഇല, പിന്നെ ഒരു 2-3 മല്ലിയില, പിന്നെ 1 കഷ്ണം ചെറുനാരങ്ങ, അതിൻ്റെ നീരെടുക്ക്. പിന്നെ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് എടുക്കണം. അതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗർ. ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കണം. അതുപോലെ ഈ പേസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം, കാരണം സോയാ സോസിൽ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മുടെ പ്രോൺസിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1/2 മണിക്കൂർ ഇതിങ്ങനെ ഇരുന്നോട്ടെ. എന്നിട്ട് നമുക്കതിനെ ഗ്രിൽ ചെയ്തിട്ടെടുക്കാം. ഈ 1/2 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലത്. അപ്പോഴാണ് കറക്റ്റായി ഇതിൻ്റെ മസാല ഒക്കെ പിടിച്ചിട്ട് കിട്ടുള്ളൂ. ഇതിൽ 1 സ്പൂൺ മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഗ്രിൽ ചെയ്യുന്ന ടൈമിൽ ലാസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മളിവിടെ പ്രോൺസ് ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടറാണ് എടുക്കുന്നത്, കാരണം ബട്ടർ എടുത്താലാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കറക്റ്റ് പാകത്തിനുള്ളത്, അതിൽ മൊത്തത്തിൽ ഗ്രീസ് ചെയ്യാൻ പറ്റുന്ന വലുപ്പത്തിലുള്ളൊരു കഷ്ണം വേണം എടുക്കാൻ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ഈ പ്രോൺസ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഈ സൈഡാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, പക്ഷേ ഇതാണ് ബെറ്റർ. നമ്മളിത് തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത്, അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇത് വെക്കാൻ പാടുള്ളൂ. ചൂട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളിൽ വെന്ത് കിട്ടൂല. അപ്പോൾ ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മറിച്ചിട്ടിട്ട് കൊടുക്കുക. പിന്നെയും ഒരു 8-10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കതായിട്ടുണ്ടെങ്കിൽ നമുക്കതെടുക്കുക, ഇല്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ കറക്റ്റ് വേവിനനുസരിച്ചിട്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഫ്ലഷ് ഒന്ന് സോഫ്റ്റായിട്ടുണ്ടാവും, തൊട്ട് നോക്കിയാൽ നമുക്കറിയാം സോഫ്റ്റ് ഒരു. അപ്പോൾ ഇത് എടുക്കുന്നതിൻ്റെ ജസ്റ്റ് മുന്നേ ആയിട്ട് നമുക്ക് ആ നമ്മൾ മാറ്റി വെച്ച് മസാല ഒന്നുകൂടെ ആക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഗ്രിൽ വിത്ത് ഗ്രീൻ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ഈ റെഡ് മസാലയായിട്ടുള്ള ഗ്രില്ല് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതുവരെയായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക,
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു സൂൺ.